നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഫിംഗർ പ്രിൻറ്റും ബയോമെട്രിക്സും അടക്കമുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഒരു കമ്പ്യൂട്ടർ ഹാക്കറിൻ്റെ കയ്യിലകപ്പെട്ടാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ അതുപോലൊരവസ്ഥ സമീപ ഭാവിയിൽ തന്നെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഇൻ്റർനെറ്റ് ഡാറ്റ എൻക്രിപ്ഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് നമ്മൾ സാധാരണ ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ പേയ്മെൻറ്റ് നടത്തുമ്പോഴും ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഓൺലൈനിൽ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഇൻ്റർനെറ്റ് വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ നിലയ്ക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡാറ്റ ആരുടെയെങ്കിലും കയ്യിൽ ചെന്ന് പെട്ടാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല കാരണം ആ ഡാറ്റ മുഴുവനും എൻക്രിപ്റ്റഡ് ആണ് അഥവാ കോഡഡ് ഫോമിലാണ് ഉണ്ടാവുക അത്യന്തം സുരക്ഷിതമായ എൻക്രിപ്ഷൻ ടെക്നിക്സാണ് ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഇന്ന് മിക്ക സൈറ്റുകൾ ഉപയോഗിക്കുന്നത് ആ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ അഥവാ അതിൻ്റെ കോഡ് ബ്രേക്ക് ചെയ്യാൻ ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല കമ്പ്യൂട്ടറുകൾക്ക് പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഇന്ന് സേഫാണ് പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വന്നാൽ കഥ മാറും ഈ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഒന്നോ രണ്ടോ ദിവസം മതിയാവും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വന്നാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇത്തരം ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാം എന്നൊരു നില വരും ഈ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻ്റർനെറ്റ് വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന രഹസ്യ സ്വഭാവമുള്ള ഡാറ്റ വളരെ വലിയ തോതിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പലരും ഇന്ന് ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ഹാക്കർ ആവാം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സംഘടനയാവാം ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഡാറ്റ കൊണ്ട് ഇന്ന് ഉപയോഗമില്ലെങ്കിലും ഭാവിയിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്ന് നല്ല അറിയാവുന്ന ചിലരാണ് ഇത് ചെയ്യുന്നത് സ്റ്റോർ നൗ ഡീക്രിപ്റ്റ് ഡീക്രിപ്ലേറ്റർ എന്നാണ് ഈ ഒരു ആശയത്തിനെ വിളിക്കുന്ന പേര് എന്തായാലും ഇത് ചെയ്യുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആവാൻ വഴിയില്ല സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന ഒരു കാര്യം ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ ചെയ്യുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവ തമ്മിലുള്ള വ്യത്യാസം അറിയണം ക്വാണ്ടം കമ്പ്യൂട്ടറുകളെക്കുറിച്ചും അവയുടെ കഴിവുകളെക്കുറിച്ചും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തെ കമ്പ്യൂട്ടറുകൾ എന്തുമാത്രം മാറ്റിമറിച്ചുവെന്ന് നമ്മളിൽ ചിലർക്കെങ്കിലും നല്ലപോലെ അറിയാം കഴിഞ്ഞൊരു നാൽപ്പത് വർഷത്തിനിടയിൽ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് സങ്കല്പിക്കാവുന്നതിൽ കൂടുതൽ പുരോഗതിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ സാധാരണ കമ്പ്യൂട്ടറുകളേക്കാൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കമ്പ്യൂട്ടർ എന്നാണ് നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുക എന്നാൽ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ സാധാരണ കമ്പ്യൂട്ടറും ക്വാണ്ടം കമ്പ്യൂട്ടറുമായിട്ട് മെഴുകുതിരിയും ലൈറ്റ് ബൾബും പോലെയുള്ള വ്യത്യാസമുണ്ട് അതായത് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നത് തികച്ചും വേറെ ടെക്നോളജിയാണ് അത് പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ് സാധാരണ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബൈനറി സിസ്റ്റം ഉപയോഗിച്ചാണ് അതായത് അവയ്ക്ക് പൂജ്യം ഒന്ന് എന്നിങ്ങനെ രണ്ടേ രണ്ട് അക്കങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഉപയോഗിച്ചാണ് ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ ബാക്കിയുള്ള എല്ലാ നമ്പറുകളും ആൽഫബറ്റും നിറങ്ങളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ബൈനറി സിസ്റ്റത്തിനെ ഒരു ഡിജിറ്റിനെ അഥവാ ഒരു അക്കത്തിനെ ഒരു ബിറ്റ് എന്നാണ് വിളിക്കുക അതായത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബിറ്റാണ് അതിന് ഒന്നുകിൽ പൂജ്യമാവാം അല്ലെങ്കിൽ ഒന്നാവാം ഈ രണ്ട് ഓപ്ഷൻസാണുള്ളത് ഈ കാണിച്ചിരിക്കുന്നത് രണ്ട് ബിറ്റാണ് നമ്മുടെ കയ്യിൽ രണ്ട് ബിറ്റ് ഉണ്ടെങ്കിൽ അവയെ നാല് തരത്തിൽ നമുക്ക് വെക്കാൻ കഴിയും സീറോ 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 വൺ വൺ സീറോ വൺ വൺ അതായത് ഈ രണ്ട് ബിറ്റ് ഉപയോഗിച്ച് പൂജ്യം മുതൽ മൂന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ഒരു സമയം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും ഇനി എട്ട് ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത്താറ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം പതിനാറ് ബിറ്റ് ഉണ്ടെങ്കിൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം അങ്ങനെ കൂടുതൽ കൂടുതൽ ബിറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കുന്നത് സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ഇത്തരം ബിറ്റിനെ ക്ലാസിക്കൽ ബിറ്റ് എന്നാണ് ഇന്ന് വിളിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ക്ലാസിക്കൽ ബിറ്റിന് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ അതിന് വാല്യൂ ഒന്നുകിൽ സീറോ ആകാം അല്ലെങ്കിൽ വണ്ാകാം മൂന്നാമതൊരു ഓപ്ഷൻ അവയ്ക്കില്ല ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് ക്വാണ്ടം ബിറ്റുകളാണ് ഷോർട്ടായിട്ട് ക്യൂബിറ്റ്സ് എന്ന് വിളിക്കും ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന പ്രോപ്പർട്ടിയോ ഫോട്ടോണിൻ്റെ പോളറൈസേഷൻ എന്ന പ്രോപ്പർട്ടിയോ ആണ് സാധാരണ ഒരു ക്യൂബിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഇലക്ട്രോൺ ഇടത്തോട്ട് തിരിയുന്നതിന് സീറോ ആയും വലത്തോട്ട് തിരിയുന്നതിന് വൺ ആയും കണക്കാക്കും എന്ന് വിചാരിക്കാം എന്നാൽ ഇലക്ട്രോണുകൾക്ക് ഒരേ സമയം ഇടത്തോട്ടും വലത്തോട്ടും ചേർന്ന് ഒരു അവസ്ഥ കൂടിയുണ്ട് അതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ക്വാണ്ടം ബിറ്റുകൾക്ക് സീറോ വൺ എന്നീ രണ്ടവസ്ഥകൾ കൂടാതെ ഈ രണ്ടവസ്ഥയുടെയും സൂപ്പർ പൊസിഷൻ എന്ന മൂന്നാമതൊരവസ്ഥ കൂടെ ഉണ്ട് അതായത് ഒരേ സമയം പൂജ്യവും ഒന്നും ചേർന്ന അവസ്ഥ ഷോഡിംഗറിൻ്റെ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്താണെന്ന് മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസിക്കൽ പിറ്റിന് സീറോ അല്ലെങ്കിൽ വൺ എന്ന രണ്ട് രണ്ടവസ്ഥകൾ മാത്രം സ്വീകരിക്കാൻ കഴിയുമ്പോൾ ഒരു ക്യൂബിറ്റിന് സീറോയും വണ്ണും ചേർന്ന സൂപ്പർ പൊസിഷൻ എന്ന മൂന്നാമതൊരവസ്ഥ കൂടി സ്വീകരിക്കാൻ കഴിയും ഈ ഒരു അഡീഷണൽ അവസ്ഥ കൂടി ക്യൂബിറ്റ്സിന് എടുക്കാൻ എന്നുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉദാഹരണത്തിന് നേരത്തെ കണ്ട രണ്ട് ക്ലാസിക്കൽ ബിറ്റ് അടങ്ങുന്ന സിസ്റ്റത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം സീറോ 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 വൺ വൺ സീറോ വൺ വൺ എന്നീ നാലാവസ്ഥയിൽ ഏതെങ്കിലും ഒരവസ്ഥയെ രണ്ട് ക്ലാസിക്കൽ ബിറ്റുകൾക്ക് ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നാൽ ക്യൂബിറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ രണ്ട് ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഈ നാലവസ്ഥകളുടെയും സൂപ്പർ പൊസിഷൻ ഉണ്ടാക്കാൻ കഴിയും അതായത് രണ്ടേ രണ്ട് ബിറ്റുകൾ ഉപയോഗിച്ച് ഈ അവസ്ഥയും ഒരേ സമയം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ക്ലാസിക്കൽ ബിറ്റിനെ അപേക്ഷിച്ച് ക്യൂബിറ്റുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളാൻ കഴിയും നമ്മളിപ്പോൾ കണ്ടത് വെറും രണ്ട് ക്യൂബിറ്റ്സ് അടങ്ങുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ് എട്ട് ക്യൂബിറ്റ്സും പതിനാറ് ക്യൂബിറ്റ്സും അടങ്ങുന്ന സിസ്റ്റമാണെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ബിറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇരട്ടി ഇൻഫർമേഷൻ ഒരേ സമയം അവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ട് തന്നെ ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഒരുപാട് കാൽക്കുലേഷൻസ് നടത്താൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഒരുപാട് കാൽക്കുലേഷൻസ് ഒരേ സമയം ചെയ്യാൻ കഴിയുമെങ്കിലും അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നതും ഒരുപാട് ഉത്തരങ്ങളുടെ ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും അതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഉത്തരം മാത്രം പുറത്തെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ഇൻ്റർഫറൻസ് എന്ന പ്രതിഭാസം ഉപയോഗിച്ചാണ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുള്ള ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഉത്തരം വേർതിരിച്ചെടുക്കുന്നത് പക്ഷേ അത് എല്ലാ തരം കാൽക്കുലേഷൻസിലും വർക്കാവില്ല ചില പ്രത്യേക തരം കാൽക്കുലേഷൻസിൽ മാത്രമേ ഇത് വർക്കാവൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാധാരണ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്ന എല്ലാ ജോലികളും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയില്ല എന്നാൽ ചില പ്രത്യേക തരം കാര്യങ്ങൾ സാധാരണ കമ്പ്യൂട്ടറുകളേക്കാൾ ഒരുപാട് ഇരട്ടി സ്പീഡിൽ ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും അത്തരത്തിലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാൽക്കുലേഷനാണ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇനി എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഓപ്പൺ പോസ്റ്റ് കാർഡിൽ ഹലോ ഹൗ ആർ യു എന്നൊരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കുക എന്നാൽ എൻ്റെ സുഹൃത്തിനൊഴികെ ആ കാർഡ് വായിക്കുന്ന മറ്റാർക്കും ആ മെസ്സേജ് മനസ്സിലാവാൻ പാടില്ല അതിനുവേണ്ടി ഈ ഒരു മെസ്സേജിന് ഓരോ അക്ഷരത്തിനും പകരം ആൽഫബറ്റിലെ അടുത്ത അക്ഷരമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക അതായത് എച്ചിന് പകരം ഐ ഉപയോഗിക്കുന്നു ഇക്ക് പകരം എഫ് ഉപയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഹെലോ ഹൗ ആർ യു എന്ന മെസ്സേജ് ഈ കാണിച്ചിരിക്കുന്ന പോലെ പോലെയായിത്തീരും ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച ലോജിക്ക് അതായത് ആൽഫബറ്റിലെ അടുത്ത അക്ഷരം ഉപയോഗിക്കുക എന്ന ലോജിക്ക് അതാണ് ഈ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച കീ ഈ മെസ്സേജ് ഇപ്പോൾ ആർക്ക് വായിച്ചാലും മനസ്സിലാവില്ല എൻ്റെ സുഹൃത്തിനും മനസ്സിലാവില്ല അത് അവന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് എൻക്രിപ്റ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച കീ ഞാൻ അവന് പറഞ്ഞു കൊടുക്കണം കീ കിട്ടി കഴിയുമ്പോൾ ആ കീ ഉപയോഗിച്ച് അവനാ മെസ്സേജ് വീണ്ടും ഹലോ ഹൗ ആർ യു എന്ന ഫോമിലേക്ക് ആക്കി മാറ്റാൻ കഴിയും ഇതിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എന്താണെന്നും അതിനുപയോഗിക്കുന്ന കീയുടെ റോൾ എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ശരിക്കും എൻക്രിപ്ഷൻ ചെയ്യുന്ന മെത്തേഡും അതിനുപയോഗിക്കുന്ന കീയൊക്കെ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു മെത്തേഡിൻ്റെ പ്രശ്നം ദൂരെ എന്നതിൻ്റെ സുഹൃത്തിന് ആ മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള കീ എങ്ങനെ അവൻ്റെ കയ്യിൽ എത്തിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി മറ്റൊരു പോസ്റ്റ് കാർഡ് അയച്ചു എന്ന് വിചാരിക്കുക ആ പോസ്റ്റ് കാർഡ് ആരെങ്കിലും കണ്ടാൽ അയാൾക്ക് കീ കിട്ടും അതുപയോഗിച്ച് രണ്ടാമത്തെ പോസ്റ്റ് കാർഡിൽ വരുന്ന മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാൻ അയാൾക്ക് കഴിയും ഇനി കീ ഫോൺ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചാലും ആരെങ്കിലും ഫോൺ ടാപ്പ് ചെയ്താലും അവർക്ക് ആ കീ കിട്ടും ദൂരെയുള്ള എൻ്റെ സുഹൃത്തിനെ അവിടെ ചെന്ന് കണ്ട് നേരിട്ട് കീ കൈമാറുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള രീതി പക്ഷേ ഇത് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു രീതിയല്ല പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഡാറ്റ കൈമാറ്റം ചെയ്യുമ്പോൾ അവരെല്ലാവരും നേരിട്ട് കണ്ട് കീ കൈമാറ്റം ചെയ്യുക എന്നത് തീരെ പ്രാക്ടിക്കൽ അല്ല ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് പൊതുവേ ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്ഷൻ ടെക്നിക്കാണ് ആർ എസ് എ എൻക്രിപ്ഷൻ റോൺ റിവെസ്റ്റ് ആദി ഷമീർ ലിയോണാർഡ് അഡിൽമാൻ എന്നീ മൂന്ന് പേര് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉണ്ടാക്കിയ ഒരു എൻക്രിപ്ഷൻ രീതിയാണിത് ഇതിൽ ഓരോ വ്യക്തിക്കും ഒരു പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാവും എല്ലാവരുടെയും പബ്ലിക് കീ എല്ലാവരും പരസ്യപ്പെടുത്തും അത് ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയും എന്നാൽ അവരവരുടെ പ്രൈവറ്റ് കീ രഹസ്യമായി വെക്കും എൻ്റെ സുഹൃത്തിന് ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പബ്ലിക് ക്യൂ ഉപയോഗിച്ച് ഞാൻ ആ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യും എന്നാൽ ആ മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാൻ ആ പബ്ലിക് ക്യൂ ഉപയോഗിച്ച് കഴിയില്ല അത് അതവൻ്റെ പ്രൈവറ്റ് ക്യൂ ഉപയോഗിച്ച് മാത്രമേ കഴിയൂ അതുപോലെ തന്നെ അവൻ എനിക്കൊരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അവൻ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എൻ്റെ പബ്ലിക് ക്യൂ ഉപയോഗിച്ചാണ് അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ എൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് മാത്രമേ കഴിയൂ അതായത് മെസ്സേജ് ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതും വേറെ വേറെ കീ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ആർക്കും ഇൻ്റർനെറ്റ് വഴി അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ആർ എസ് എ എൻക്രിപ്ഷൻ്റെ പ്രത്യേകത ഇന്ന് ഇൻ്റർനെറ്റിലൂടെ രഹസ്യ സ്വഭാവമുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ആർ എസ് എ എൻക്രിപ്ഷൻ അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ പാസ്വേഡോ ഒക്കെ നമ്മൾ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഫോണിൽ നിന്നും ബാങ്കിൻ്റെ സെർവറിലേക്ക് പോകുന്നത് ഇത്തരം മെത്തേഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത ശേഷമാണ് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇത് എപ്പോഴും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സെർവറിലേക്ക് അയക്കുന്ന വഴിക്ക് ആർക്കെങ്കിലും ആ ഡാറ്റ കിട്ടിയാലും അതിൽ നിന്നും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ പാസ്വേഡോ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർ എസ് എൻക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ആയിട്ടുള്ള ബന്ധം പ്യുവർലി മാത്തമാറ്റിക്കലാണ് അതായത് വളരെ വലിയ രണ്ട് പ്രൈം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോരുത്തരുടെയും പബ്ലിക് കീ ഉണ്ടാക്കുന്നത് പബ്ലിക് കീ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രൈം നമ്പേഴ്സാണ് അവരവരുടെ പ്രൈവറ്റ് കീ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പബ്ലിക് കീ വെച്ച് ലോക്ക് ചെയ്ത മെസ്സേജ് പ്രൈവറ്റ് കീ വെച്ച് അൺലോക്ക് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക് കീയുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഒരു ഹാക്കറിന് പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നൂറിൽ കൂടുതൽ ഡിജിറ്റുകളുള്ള വലിയ രണ്ട് പ്രൈം നമ്പേഴ്സ് തമ്മിൽ പെരുക്കിയാണ് പബ്ലിക് കീ ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറിൽ കൂടുതൽ അക്കങ്ങളുള്ള വളരെ വലിയൊരു നമ്പറായിരിക്കും പബ്ലിക് കീ അത്രയും വലിയ നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഇന്നത്തെ നോർമൽ കമ്പ്യൂട്ടറുകൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും ഇന്നത്തെ ഏറ്റവും നല്ല സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള കമ്പ്യൂട്ടറുകൾ വെച്ച് പബ്ലിക് കീയിൽ നിന്നും പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതാണ് ഇത്തരം എൻക്രിപ്ഷൻ ഇത്ര സേഫ് ആവാൻ കാരണം പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ആകെ മാറും ചില പ്രത്യേക തരം കാൽക്കുലേഷൻസ് ചെയ്യാൻ മാത്രമാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സ്പീഡ് കൂടുതലുള്ളത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത്തരമൊരു കാൽക്കുലേഷനാണ് പ്രൈം ഫാക്ടറൈസേഷൻ അതായത് പബ്ലിക് കീയുടെ പ്രൈം ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും അതുവഴി പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളൊന്നും വേണ്ടി വരില്ല മൂന്നോ നാലോ ദിവസം മതിയാവും ഇന്നത്തെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വരും അങ്ങനെ വരുമ്പോൾ ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ മെത്തേഡ് വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വന്നാൽ വ്യക്തികളുടെയും കമ്പനികളുടെയും ബാങ്ക് ഡീറ്റെയിൽസും ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും മാത്രമല്ല റിസ്ക്കിലാവുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ വരെ റിസ്ക്കിലാവും മാത്രമല്ല ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫ്രീലാൻസ് ഹാക്കർമാർ മാത്രമായിരിക്കില്ല രാജ്യങ്ങളുടെ ചാര സംഘടനകളും തീവ്രവാദി സംഘങ്ങളും ഒക്കെ ഏത് വിധേനയും എൻക്രിപ്റ്റഡ് ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ഇൻ്റർനെറ്റ് സേഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇത് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത പുതിയ എൻക്രിപ്ഷൻ മെത്തേഡുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതിലൊരു ശ്രമമാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി അതായത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡാറ്റ എൻക്രിപ്ഷൻ ചെയ്യുക എന്ന ടെക്നോളജി അങ്ങനെ ചെയ്താൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്നുള്ളതിനേക്കാൾ ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഇന്നത്തെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വന്നാൽ കാര്യങ്ങൾ കുറയും ചുരുക്കി പറഞ്ഞാൽ പുതിയ ലോക്കാണോ അതോ പഴയ ലോക്കിലുള്ള കള്ളത്താക്കോലാണോ ആദ്യം റെഡി പോകുന്നത് എന്നതൊരു കുഴയ്ക്കുന്ന പ്രശ്നം തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കാതെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്ന പുതിയ തരം എൻക്രിപ്ഷൻ മെത്തേഡുകളും ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് സ്റ്റേജിലുണ്ട് പ്രൈം ഫാക്ടറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെയുള്ള ടെക്നിക്കുകളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് അവയെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ അതൊന്നും ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനിടയിലാണ് സ്റ്റോർ നൗ ഡീക്രിപ്ലേറ്റർ എന്ന കോൺസെപ്റ്റ് പുതിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത് അതായത് ഇന്ന് ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആർ എസ് എൻക്രിപ്ഷൻ പോലെയുള്ള മെത്തേഡുകൾ വഴിയാണ് ആ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിയാലോ ഇന്ന് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നാൽ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വന്നാൽ ഈ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞേക്കും ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ചില വ്യക്തികളും സംഘടനകളും രാജ്യങ്ങളും വളരെ വലിയ തോതിൽ എൻക്രിപ്റ്റഡ് ഡാറ്റ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇതിനെയാണ് സ്റ്റോർ നൗ ഡീക്രിപ്ലേറ്റർ എന്ന് വിളിക്കുന്നത് രഹസ്യ സ്വഭാവമുള്ള ഡാറ്റ പലതരത്തിലുണ്ട് തരത്തിലുണ്ട് വൺ ടൈം പാസ്വേഡ് അഥവാ ഒ ടി പി എന്നറിയപ്പെടുന്ന സംഭവത്തിൻ്റെ വാലിഡിറ്റി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അതുകൊണ്ട് അത്തരം ഡാറ്റ ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ബാങ്ക് പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് യഥേഷ്ടം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത്തരം ഡാറ്റയും ദീർഘകാലം കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാകും എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും മാറാത്ത ചില ഇൻഫോർമേഷൻസ് ഉണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫിംഗർ പ്രിൻറ്റും ബയോമെട്രിക്സും അടങ്ങുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു കമ്പനിയുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് മരുന്നുകളുടെയും ചില കെമിക്കൽസിൻ്റെയും സീക്രട്ട് റെസിപ്പി രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന ചില രഹസ്യങ്ങൾ എന്നിവയൊക്കെ എത്ര കാലം കഴിഞ്ഞാലും മാറാത്തതും എന്നാൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുമായ ഡാറ്റയാണ് എൻക്രിപ്റ്റഡ് ഫോമിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം ഡാറ്റ ഇന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത ശേഷം ഭാവിയിൽ ഡീക്രിപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാലും അതുകൊണ്ട് ഗുണമുള്ള ഏജൻസികൾ ഒരുപാടുണ്ട് അത്തരം ഏജൻസികളാണ് ഈ ഡാറ്റ വലിയ തോതിൽ ഇന്ന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റ ഭാവിയിൽ തെറ്റായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു സുരക്ഷാ നടപടിയും ഇന്ന് എടുക്കാൻ കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ഭീകരമായ പ്രശ്നം ഇന്നത്തെ നിലയ്ക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഇത്തരം ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ശേഷി കൈവരണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പത്തു വർഷമെങ്കിലും എടുക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഈയൊരു റിസർച്ച് മേഖലയിലേക്ക് നല്ലപോലെ ഫണ്ടിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വികസനം വേഗത്തിലായിക്കൂടാ എന്നില്ല ഈയൊരു ദോഷവശം മാത്രം കണക്കാക്കിക്കൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വികസനം നിർത്തിവെക്കാനും കഴിയില്ല കാരണം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും സോൾവ് ചെയ്യാൻ വർഷങ്ങളെടുക്കുന്ന ചില സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ഉണ്ട് അത്തരം മേഖലകളിൽ ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ പരിമിതി മാത്രമാണ് ഇന്നത്തെ അറിവിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരേ ഒരു ഫാക്ടർ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഈ കാൽക്കുലേഷൻസ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സോൾവ് ചെയ്യാൻ കഴിയും ഇതുവഴി അസ്ട്രോണമി കോസ്മോളജി കെമിസ്ട്രി അഡ്വാൻസ്ഡ് ടെക്നോളജി മെഡിസിൻ എന്നീ ഫീൽഡുകളിൽ വളരെ വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിയും അതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വികസനം ഒരു കാരണവശാലും നിർത്താൻ കഴിയില്ല ആർ എസ് ഐ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ശേഷി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് എത്ര നാൾ കൊണ്ട് കൈവരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ സ്റ്റോർ നൗ ഡീക്രിപ്ലേറ്റർ എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്ക് എന്ത് സംഭവിക്കുമെന്നും കാത്തിരുന്ന് തന്നെ കാണണം ഈ ഒരു വീഡിയോ വഴി ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ കുറിച്ച് ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടപ്പം എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്